ഈ ലോകത്ത് നമ്മൾ രക്ഷപ്പെടാനും നമുക്ക് ആരോഗ്യകരമായ ഒരു ജീവിതം ഉണ്ടാകാനും എന്തിന് നമ്മളെ സംവിധാനിച്ച അള്ളാഹു അവതരിപ്പിച്ച നിയമങ്ങളാണ്. അത് മനസ്സിലാക്കി പ്രവർത്തിച്ച ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ലോകത്തും അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അനുസരിക്കുക വഴി നാളെ പരലോകത്തും രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അസുഖം ഞാൻ നേരത്തെ പറഞ്ഞു, അസുഖം വന്നു കഴിഞ്ഞാൽ നാം വളരെയധികം ശ്രദ്ധിക്കണം. ഒന്ന്, അസുഖം മാറ്റുന്നത് അള്ളാഹുവാണ്. അപ്പോൾ അതുകൊണ്ട് ഏത് ചികിത്സ എടുത്താലും ഇസ്ലാമിൽ ഹറാമല്ലാത്ത ഏത് ചികിത്സയും എന്ത് ചെയ്തിട്ടില്ല, ഇസ്ലാം വിരോധിച്ചിട്ടില്ല. എന്നെ ചികിത്സ എടുക്കണം തന്നെ കൃത്യമായിട്ടൊന്നും നിർദ്ദേശങ്ങളില്ല. അനുവദനീയമായ ഹറാമ് വരാത്ത ഏത് ചികിത്സയും ആകാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഒരു പനി, സാധാരണ ഒരു പനി വന്നാൽ, വൈറൽ പനി വന്നാൽ പാരസെറ്റമോൾ കഴിച്ച് രണ്ട് ദിവസം വിശ്രമിച്ചാൽ പനി മാറും, ചെറിയ പനിയൊക്കെ മാറും. പക്ഷെ നിങ്ങൾ നോക്കി, ആ പനി തന്നെ വളരെ അപൂർവമായി ഹൃദയത്തെ ബാധിച്ച് മയോകാർഡൈറ്റിസ് എന്നുള്ള ഹൃദയത്തിന് വീക്കം വന്നുകൊണ്ട് ആ പൾസ് രക്തത്തിൻ്റെ ഹൃദയത്തിൻ്റെ മിടിപ്പ് കുറയുകയും രോഗി മരിച്ചു പോകുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് മയോകാർഡൈറ്റിസ് എന്നാണ് പറയുക. അപ്പോൾ പനി വന്ന് മയോകാർഡൈറ്റിസ് വന്നാൽ രോഗി മരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയാണ് പനി വന്ന് കുഴഞ്ഞു വീണ് മരിച്ചു. ഇപ്പോൾ പനി കാണിക്കാൻ വേണ്ടി ആശുപത്രിയിൽ വരി നിൽക്കുമ്പോൾ കുഴഞ്ഞു വീണ് മരിച്ചു എന്നൊക്കെ അപൂർവമായെങ്കിലും പത്രത്തിൽ വരാറുണ്ട്. അതെന്തുകൊണ്ടാണ്? ഈ പനി വന്നാൽ, മയോകാർഡൈറ്റിസ് വന്നാൽ എന്ത് ചെയ്യും, മരിക്കും. അപ്പോൾ ഈ വളരെ നിസ്സാരമായി നാം കാണുന്ന ഒരു പനി കൊണ്ട് തന്നെ നമ്മൾ മരിക്കാനുള്ള സാധ്യത ഉണ്ട്. വളരെ അപൂർവമാണ്, പക്ഷേ ആ അപൂർവങ്ങളിൽ അപൂർവം നമുക്ക് സംഭവിക്കാലോ. അപ്പോൾ ആ ഒരു സാധ്യത ഉള്ളത്, അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമാണ്. അപ്പോൾ ആ അസുഖം സുഖപ്പെടുത്താൻ അള്ളാഹുവിന് മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ ഏത് ചികിത്സയാണെങ്കിലും ആ ചികിത്സയിൽ തവക്കൽ ചെയ്ത് അള്ളാഹുവിനെ മറക്കുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഏത് ചികിത്സ എടുക്കുകയാണെങ്കിലും നല്ല ഡോക്ടറെ കാണിക്കണം, നല്ല ഹോസ്പിറ്റലിൽ കാണിക്കണം, നല്ല മരുന്ന് കഴിക്കണം, എല്ലാം അനുവദനീയമായതും അത്യന്താപേക്ഷിതമാണെങ്കിലും ഇതാ ഇവിടെ ഈ പാരസെറ്റമോൾ കഴിച്ചാൽ പനി മാറുന്നത് അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരമാണ് എന്നുള്ളൊരു ബോധം അറ്റ്ലീസ്റ്റ് വിശ്വാസികൾക്കെങ്കിലും എന്ത് വേണം, വേണം. അതുകൊണ്ട് ആ ഒരു ബോധം, അതുകൊണ്ട് അതേപോലെ തന്നെ ആരാണ് അസുഖം തരുന്നത്, ആ അസുഖം തരുന്ന ആൾ തന്നെയാണ് അസുഖത്തെ മാറ്റുന്നത്. അപ്പോൾ ഏറ്റവും കാമിലായ ശിഫ നൽകുന്നത് ഡോക്ടറല്ല, അല്ലെങ്കിൽ ആശുപത്രിയല്ല, അത് അള്ളാഹുവാണ് എന്നുള്ളൊരു ബോധം അതും ഒരു രോഗിക്കും ചികിത്സിക്കുന്ന ആൾക്കും ഉണ്ടാകേണ്ടതാണ്.